ഞാൻ ഹരിത ഫൗണ്ടർ ഓഫ് സെൻട്രൽലൈൻ ക്ലിനിക് ഫോർ സ്പൈൻ ആർത്രൈറ്റിസ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറീസ് ബാക്ക് പെയിൻ പോലെ തന്നെ മറ്റൊരു കോമൺ കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ തോൾ വേദന ഇത് കൂടുതലും ഒരു 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കാണ് ഇത് കണ്ടുവരാറ് പലപ്പോഴും നമ്മളിത് നെഗ്ലക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും കൂടെയാണ് അപ്പം എന്താണ് ഇത് ഈ ഫ്രോസൺ ഷോൾഡർ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം ഹായ് ഞാൻ സെനു കുര്യൻ സാമുവൽ ഫിസിയോതെറപ്പിസ്റ്റ് അറ്റ് സെൻട്രൽലൈൻ സ്പൈൻ ആൻഡ് ജോയിൻറ്റ് ക്ലിനിക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ തോൾ വേദന മോർ കോമൺലി നമ്മളിതിനെ പറയുന്നത് ഫ്രോസൺ ഷോൾഡർ അഥവാ പെരി ആർത്രൈറ്റിക് ഷോൾഡർ ഇത് കൂടുതലും നമ്മൾ കാണപ്പെടുന്നത് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ഇത് അനുഭവപ്പെടുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള ഷോൾഡർ പെയിൻ അതേപോലെ തോൾ അല്ലെങ്കിൽ കൈ മുകളിലോട്ട് പൊക്കുമ്പോഴുള്ള വേദന അതേപോലെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഷർട്ട് ഇടുമ്പോൾ അതേപോലെ ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു സാധനം നമ്മൾ എടുക്കാൻ പോകുമ്പം നമുക്ക് തോളിൽ അനുഭവപ്പെടുന്ന സ്റ്റിഫ്നെസ് ഈ വക കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ ഈ ഒരു ഡിസീസിൻ്റെ ഒരു സിംറ്റംസ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് ഇനീഷ്യലി നമ്മൾ ഈ ഡിസീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റ് നമ്മളെടുത്ത് വരുമ്പോൾ തോളിൽ നല്ല അതിശക്തമായ വേദന തുടക്കത്തിൽ ഇത് ചിലപ്പോൾ അവർ കൺസൾട്ട് ചെയ്യാതെ കാണത്തില്ലായിരിക്കാം പക്ഷേ ഈ വേദന അവർ വെച്ചുകൊണ്ടിരിക്കുകയും അതേപോലെ ആ വേദന കൂടുകയും ആണ് പൊതുവെ നമ്മൾ കാണപ്പെടുന്നത് അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫിസിയോതെറപ്പിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അൾട്രാസൗണ്ട് IFT ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസും ചെയ്ത് വേദന ഒരു പോയിൻ്റ് വരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുക ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജിൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് തോളിനുള്ള സ്റ്റിഫ്നെസ് വരികയും പെയിൻ ലേശം കുറയുകയും ചെയ്യും പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിലും നമ്മൾ പൊതുവെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടൊരു മൊഡാലിറ്റി ഉണ്ട് അതിൻ്റെ പേരാണ് എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് തെറപ്പി നമ്മൾ ഇതെന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസിന് ഒരു മാറ്റം വരുത്തുകയും 3-4 സെഷൻസ് നമ്മൾ പോവുകയും ഓൺ എ വീക്ക്ലി ബേസിസ് നമ്മൾ ചെയ്യുന്നത് ഒത്തിരി ക്രോണിക് ആകുകയും അതേപോലെ നല്ലൊരു ആർത്രൈറ്റിക് ചേഞ്ചസ് നമ്മുടെ ഷോൾഡറിൽ വരികയും നല്ല ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇത് വരികയും ചെയ്യുമ്പോൾ ഹീലിംഗ് നല്ല ബുദ്ധിമുട്ട് വരികയും അപ്പം നമുക്ക് ആ ടൈപ്പ് ഉള്ള പേഷ്യൻസിന് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് എ അഡ്വാൻസ്ഡ് മോഡാലിറ്റി കോൾഡ് പൾസ്ഡ് സിഗ്നൽ റിപ്പയർ തെറപ്പി അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ച് നമ്മളൊരു ആ ഒരു ആർത്രൈറ്റിക് ചേഞ്ചസ് വന്ന പോർഷനിൽ ഒരു ഹീലിംഗ് വരുത്തുകയും അതേപോലെ നമ്മളിതൊരു 15 സെഷൻസ് പോവുകയായിരിക്കും ഏറ്റവും പൊതുവെ നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വി വിൽ ബി ഫോളോയിങ് ഇറ്റ് അപ്പ് വിത്ത് റീഹാബ് പ്രോട്ടോകോൾസ് വിച്ച് വിൽ ബി ഹാവിങ് എക്സസൈസസ് ഫോർ ഫ്യൂ വീക്സ് പിന്നെ നമ്മൾ അതേപോലെ നമ്മൾ ഇതിന് കുറേ എക്കണോമിക് അഡ്വൈസസ് തരികയായിരിക്കും അപ്പം അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ് ഇതിലെ ഏറ്റവും ഒരു കീ ഫാക്ടർ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ ഏത് സ്റ്റേജിലായാലും അതായത് വേദന ആയാലും അതേപോലെ സ്റ്റിഫ്നെസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് റൈറ്റ് ടൈമിൽ നമ്മൾ എടുത്താൽ നമുക്കിതൊരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കിത് പൂർണ്ണമായി മാറ്റാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പോലെ തന്നെ ഇത്തരം കണ്ടീഷൻസ് നമ്മളൊന്നും ഇഗ്നോർ ചെയ്യാതെ ഏർലിയർ സ്റ്റേജസിലൊക്കെ തന്നെ നമുക്കത് ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്കത് ഭേദമാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാം അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ താഴെയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം